السلام عليكم ورحمة الله وبركاته. بشير أستاذ، ഒരു പെണ്ണിനെ മൂന്ന് തലാക്കും ഒന്നിച്ച് ചൊല്ലി ഇനി അവളെ തിരിച്ചെടുക്കാനുള്ള നിബന്ധനകൾ, തിരിച്ച് അവന് പിന്നെ വിവാഹം ചെയ്യണം, അതിന് നിബന്ധനകൾ നാല് മദ്ഹബിലും എന്താണ് അതിൻ്റെ നിബന്ധനകൾ, അതൊന്ന് പിന്നെ പറഞ്ഞാൽ നന്നായിരുന്നു. അതുപോലെ ഫർള് കളായുള്ള ആൾക്ക് സുനിതസ്കരിക്കുന്നതിൻ്റെ ഹുക്കുമ. وعليكم السلام ورحمة الله. واتفقوا على أن من طلق زوجته ثلاثا نال مذهب جيم إمام قل يغو بيجتوند ورال تند باليه مون طلاق جليال لا تحل له أول أبن كان ودنيا من لا تنجح زوجا غيره وراء أرو برطابين أول വാണാലല്ലാതെ നിക്കാഹി ചെയ്താലല്ലാതെ വയത്തഹാഫി നിക്കാഹി സഹീഹ് സഹീഹായ നിക്കാഹിൽ അവളെ ഒത്തു ചെയ്താലും അല്ലാതെ അനുവദനീയമാവുകയില്ല. റഹ്മത്തുല്ലുമ്മ പേജ് 193. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് തന്നെ ഫയിൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, ഐ അന്നഹു ഇദാ തല്ലഖ റജുലു ഇംറാതഹു തൽഖത്തൻ സാലിസത്തൻ, ഒരു റജിൽ തന്റെ ഭാര്യയെ മൂന്നാമത്തെ തലാക്കും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സൗജ് വേറെ ഒരുത്തൻ അവളെ വിവാഹം ചെയ്ത് വത്ത് ചെയ്യുന്നതുവരെ അനുവദനീയമാവുകയില്ല എന്നാണ്. അൽ ബഖറ 230. ഫർനുസ്കാരം കാരണം കൂടാതെ നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അത് കലാഹ് കൂട്ടാനാണ് അവന്റെ സമയം വിനിയോഗിക്കേണ്ടത്. ആ സന്ദർഭങ്ങളിൽ സുന്നത്ത് നിസ്കാരം ഹറാമാണ്.